നമസ്തേ, ഗുഡ് ഈവനിങ് ചിൽഡ്രൻ. എല്ലാവരും മാസം പഠിക്കാൻ റെഡി ആയിരിക്കുകയാണല്ലോ. നമുക്ക് തുടങ്ങാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൺസെപ്റ്റുകൾ പഠിച്ചല്ലേ. എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ടോപ്പ് ആൻഡ് ബോട്ടം പഠിച്ചു, ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് പഠിച്ചു അല്ലേ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓവർ ആൻഡ് അണ്ടർ ആണ്. ഓവർ ആൻഡ് അണ്ടർ. ഓവർ എന്ന് വെച്ചാൽ എന്താണ്? ഓവർ എന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ മീതെ എന്നൊക്കെ പറയത്തില്ലേ, മീതെ തലയ്ക്ക് മീതെ എന്നൊക്കെ പറയത്തില്ലേ, മുകളിലൂടെ അല്ലേ, ആ അർത്ഥത്തിലാണ് നമ്മൾ ഓവർ എന്ന് പറയുന്നത്. അണ്ടർ എന്ന് വെച്ചാൽ അടിയിൽ, എന്തിൻ്റെയെങ്കിലും അടിയിൽ എന്നുള്ളതിന് പറയാനാണ് നമ്മൾ അണ്ടർ ദ ട്രീ, അണ്ടർ ദ ടേബിൾ, അണ്ടർ ദ എന്താണ് ചെയർ. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ബോള് നമ്മൾ എന്താണ് ഒരു ടേബിളിൻ്റെ അടുത്ത് ടേബിളിൻ്റെ താഴെ അടിയിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ പറയും ദ ബോൾ ഈസ് അണ്ടർ ദി ടേബിൾ എന്ന് പറയും അല്ലേ. അപ്പോൾ ബുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ബുക്ക് ടേബിളിലിരുന്ന് പഠിച്ചു, ആ ബുക്ക് എങ്ങനെയോ എന്താ തറയിൽ പോയി. അപ്പോൾ നമ്മൾ എന്ത് പറയും? ബുക്ക് ഈസ് അണ്ടർ ദി ടേബിൾ എന്ന് പറയും. ഓവർ ആണെങ്കിലോ, മുകളിലാണെങ്കിലും നമ്മൾ എന്ത് പറയും? ഇപ്പോൾ നമ്മുടെ ഒരു എയറോപ്ലെയിൻ പോകുന്നു അല്ലേ. എയറോപ്ലെയിനൊക്കെ എങ്ങനെയാണെന്ന് പോകുന്നത്? എയറോപ്ലെയിൻ ഈസ് എന്താണ് ഓവർ ദ ഹെഡ്, നമ്മുടെ തലയ്ക്ക് മുകളിലൂടെയല്ലേ പോകുന്നത്. അപ്പം അതിനൊക്കെ നമ്മൾ എന്ത് പറയും? ഓവർ എന്ന് പറയും. ഓവർ മനസ്സിലായ ഓവറും അണ്ടറും, മീതെ അല്ലെങ്കിൽ മുകളിലൂടെ എന്ന് പറയാനും, അണ്ടർ മീൻസ് അടിയിൽ എന്ന് പറയാനാണ് ഈ രണ്ട് കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ രണ്ടുമൂന്ന് എക്സാമ്പിൾ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓവർ ആൻഡ് അണ്ടർ പേജ് നമ്പർ 56 അതിൽ ഒരു മാഷ്ടർ ഒരു കൂണും അതുപോലെ ഫ്രോഗിനെയും തന്നിട്ടുണ്ടല്ലേ. കൂണും ഫ്രോഗും ആണ് നമ്മുടെ പിക്ചറിൽ തന്നേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പിക്ചറിൽ എന്താണ്? ഒരു ആ കൂണിൻ്റെ മുകളിലൂടെ അല്ലേ, മീതയിലൂടെ ആരും ചാടുകയാണ്, ഒരു ഫ്രോഗ് ചാടുകയാണ് അല്ലേ, കൂണിൻ്റെ മുകളിലൂടെ ചാടുകയാണ്. അപ്പോൾ അവിടെ എന്ത് പറയും? ദ ഫ്രോഗ് ഈസ് ഓവർ ദ മഷ്റൂം എന്ന് പറയും അല്ലേ. ഫ്രോഗ് ഈസ് ഓവർ ദി മഷ്റൂം എന്ന് പറയും. എന്നാലും നെക്സ്റ്റ് പിക്ചറിൽ ആ കൂണിന് അടിയിലായിരിക്കുകയാണ് ഫ്രോഗ് ഇരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയും? അണ്ടർ ദി മഷ്റൂം, ദ ഫ്രോഗ് ഈസ് അണ്ടർ ദ മഷ്റൂം എന്ന് പറയും. അപ്പോൾ അടിയിലിരിക്കുന്ന കണ്ടല്ലോ, കൂണിൻ്റെ അടിയിൽ ഈ അടിയിലായിട്ട് താഴെയായിട്ടിരിക്കുന്നതിന് നമ്മൾ അണ്ടർ എന്ന് പറയും. മുകളിലൂടെ അല്ലേ, മീതയിലൂടെയൊക്കെ പോകുന്നതിന് നമ്മൾ എന്ത് പറയും? ഓവർ എന്ന് പറയും. ഓവർ ആൻഡ് അണ്ടർ, അതാണ് കൺസെപ്റ്റ്. വേറൊരു എക്സാമ്പിൾ നമ്മൾ ചേച്ചി ഇങ്ങോട്ട് നോക്കുമോ, നിങ്ങൾ ഇതുകൂടെ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇതാ ഇപ്പം നമ്മൾ എന്ത് കാണുന്നുണ്ട്? ഒരു എന്താണത്? ആ എയറോപ്ലെയിൻ ആണല്ലേ. എയറോപ്ലെയിൻ എങ്ങനെയാണ് പോകുന്നത്? ആ ഒരു ഹൗസിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓവർ ദി എയറോപ്ലെയിൻ ഈസ് ഓവർ ദി ഹൗസ് എന്ന് പറയാം. എന്ത് പറയാം? എയറോപ്ലെയിൻ ഈസ് ഓവർ ദി ഹൗസ്. അതുപോലെ ഒരു ബേഡ് ഒരു ട്രീയുടെ മുകളിലൂടെ പോകുന്നുണ്ട്, പറക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദ ബേഡ് ഈസ് ഓവർ ദ ട്രീ എന്ന് പറയാം. ദ ബേഡ് ഈസ് ഓവർ ദ ട്രീ. അപ്പോൾ നെക്സ്റ്റ് പിക്ചറിൽ എന്താണ്? ആ ഒരു ബേബി എന്ത്, ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? ഒരു മരത്തിൻ്റെ അടിയിൽ നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ അത് നമുക്ക് എന്ത് പറയാം? ദ ബേബി ഈസ് അല്ലെങ്കിൽ ദ ഗേൾ ഈസ് അണ്ടർ ദി ട്രീ. അവിടെ അണ്ടർ മരത്തിൻ്റെ അടിയിലാണല്ലേ. അപ്പോൾ എന്ത് പറയാം? അണ്ടർ ദി ട്രീ, ദ ബേബി ഈസ് അണ്ടർ ദി ട്രീ അല്ലെങ്കിൽ ദ ഗേൾ ഈസ് അണ്ടർ ദി ട്രീ എന്ന് പറയാം. അതുപോലെ നമുക്ക് ഒരു മേശയുടെ ടേബിളിൻ്റെ അടിയിൽ ഒരു ബോൾ കിടക്കുന്നുണ്ടല്ലേ, കാണുന്നില്ലേ എല്ലാവരും. നമുക്ക് എന്ത് പറയാം അതിന്? ദ ബോൾ ഈസ് അണ്ടർ ദി ടേബിൾ. ബോൾ എവിടെയാണ്? ദ ബോൾ ഈസ് അണ്ടർ ദി ടേബിൾ. അപ്പോൾ അത് ഓവർ അണ്ടറും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ആ നമ്മുടെ വർക്കിലോട്ട് പോവുകയാണ്. ഇത് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന മഷ്റൂമിൻ്റെ ഇത് നമ്മൾ പറഞ്ഞു. അടുത്തന്നെ ടിക്ക് ദ പിക്ചർ ഇൻ വിച്ച് ദ ബട്ടർഫ്ലൈസ് അണ്ടർ ദി ഫ്ലവർ. രണ്ട് പിക്ചറിലും ഫ്ലവറും ബട്ടർഫ്ലൈസും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലവറിൽ എന്താണ്? ഓവറാണ്, ബട്ടർഫ്ലൈ ഓവർ ദി ഫ്ലവറാണ്. നെക്സ്റ്റ് അടുത്ത പിക്ചറിൽ എന്താണ്? അണ്ടർ ദി ഫ്ലവറാണ് നമ്മൾ ചെയ്യാനുള്ളത്. അണ്ടർ ദി ഫ്ലവറിലുള്ള ബട്ടർഫ്ലൈക്ക് എന്ത് കൊടുക്കുക? ആ കോളത്തിൽ നമ്മൾ എന്ത് കൊടുക്കുക? ടിക്ക് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്രാ ദ സൺ ഓവർ ദ ബ്രിഡ്ജ്. ഒരു ബ്രിഡ്ജും റിവറും ഒക്കെ തന്നിട്ടുണ്ടല്ലേ. ബ്രിഡ്ജിന് മുകളിലായിട്ട് നമ്മൾ എന്ത് കാണുന്നുണ്ട്? സ്കൈ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സ്കൈയിലാണ് ആരുള്ളത്? സൺ ഉള്ളത് അല്ലേ. അപ്പോൾ നമ്മളൊരു സണ്ണിനെ എന്ത് ചെയ്യുക? ബ്രിഡ്ജിന് മുകളിലായിട്ട് ഓവറായിട്ട് വരത്തക്ക വിധത്തിൽ ഒരു സണ്ണിനെ വരച്ച് അതിന് എന്ത് കൊടുക്കുക? കളറും കൊടുക്കുക. സണ്ണിന് എന്ത് കളർ കൊടുക്കുമെന്നറിയാലോ? ആ ആ കളറും കൊടുക്കുക. അപ്പോൾ ഓവറും അണ്ടറും എന്ന് പറയുന്ന കൺസെപ്റ്റ് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് പേജ് നമ്പർ 57 ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് സൈഡ് സെൻറ്റർ ആൻഡ് ബിറ്റ്വീൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. എന്താണ്?
സൈഡ് സെന്റർ ആൻഡ് ബിറ്റ്വീൻ. അപ്പൊ ഇവിടെ നമ്മൾ പിക്ചറിൽ കാണിച്ചത് സൈഡ്, നമ്മൾ സൈഡിൽ അറിയാല്ലേ, അപ്പം നമ്മൾ പറയും എന്താണ്, നമ്മൾ ബസ്സിലൊക്കെ കയറുമ്പോഴേ, ദൂരയാത്രയൊക്കെ പോകുമ്പോൾ ബസ്സിലൊക്കെ കയറുമ്പോൾ നമ്മൾ എപ്പോഴും പറയും എനിക്ക് സൈഡ് സീറ്റ് ഇരിക്കണം എന്ന് പറയത്തില്ലേ, നമ്മൾ സൈഡിലിരിക്കണം എന്ന് പറയല്ലേ, സീറ്റിൻ്റെ സൈഡിൽ. സൈഡിലിരിക്കുന്ന എന്തിനാണ്, നമ്മൾ വഴിയിലുള്ള കാഴ്ചകളൊക്കെ കാണാം അല്ലേ. കുട്ടികൾക്കല്ലേ സൈഡ് സീറ്റ് ഇഷ്ടം അല്ലേ, ഇതൊക്കെ കാണാം, ആൾക്കാരെയൊക്കെ കാണാം, വീടുകൾ കാണാം, മറ്റ് ബസ്സുകൾ, മറ്റ് വാഹനങ്ങൾ കാണാം. ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, സൈഡിലിരിക്കണമെന്ന് പറയും അല്ലേ, സൈഡ് സീറ്റ്. അതുപോലെ തന്നെ എന്താണ്, ഇപ്പം നമ്മൾ വേറൊരു എക്സാമ്പിൾ ഇതാ ഇവിടെ ചേച്ചി നോക്കുക, എക്സാമ്പിളിലൂടെ നമുക്ക് ആ സൈഡ് എന്താണെന്ന് കാണാൻ പറ്റും. ഇപ്പം ഇവിടെ നോക്കിയാണ്, ഇവിടെ ഒരു കുട്ടി ആരുടെ അടുത്തിരിക്കുകയാണ്, ആരുടെ സൈഡിലിരിക്കുകയാണ്, അമ്മയുടെ സൈഡിലിരിക്കുകയാണ് അല്ലേ. എവിടെ ഇരിക്കുകയാണ് കുട്ടി, അമ്മയുടെ സൈഡിലിരിക്കുകയാണ്. അപ്പം നമുക്ക് എന്ത് പറയാം, ദ ബേബീസ് ഇൻസൈഡ് ഓഫ് ദി മദർ എന്ന് പറയാം, അമ്മയുടെ സൈഡിലിരിക്കുകയാണ് അല്ലേ ആ കുട്ടി. അടുത്തത് എന്താണ്, ഒരു ആപ്പിൾ കണ്ടല്ലോ, ആപ്പിൾ, ആപ്പിൾ എവിടെയാണ് ഇരിക്കുന്നത് നോക്ക്, എവിടെയാണ് നമ്മൾ കണ്ടത്, ഒരു പ്ലേറ്റും ആപ്പിളും കണ്ടു അല്ലേ. ആ പ്ലേറ്റിൻ്റെ സെന്ററിലാണ് ആരിരിക്കുന്നത്, ആപ്പിൾ. സൈഡിലാണോ ഇരിക്കുന്നത്, സൈഡിലല്ല, പിന്നെ എവിടെയാണ് ഇരിക്കുന്നത്, സെന്ററിൽ. സെന്റർ എന്ന് വെച്ചാൽ അതിൻ്റെ മധ്യഭാഗത്ത്, ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ മധ്യഭാഗം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെന്റർ എന്ന് പറയുന്നത് അല്ലേ. മധ്യഭാഗം, ക്ലാസ് റൂമിൻ്റെ സെന്റർ അല്ലേ. ക്ലാസ് റൂമിൻ്റെ സെന്ററിൽ എന്താണ്, എന്ത് കാണും, ക്ലാസ് റൂമിൻ്റെ സെന്ററിൽ എന്തായിരിക്കും, ഒന്നും കാണത്തില്ല അല്ലേ. രണ്ട് സൈഡിലും നമ്മുടെ ഡെസ്കും ബെഞ്ചും ഒക്കെ ഇടുകയാണെങ്കിൽ സെന്റർ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കും. ചേച്ചിമാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി സെന്ററിലൂടെ പോയി നിങ്ങളെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ എന്താണ്, സെന്ററിലുള്ള വേറെന്തൊക്കെയുണ്ട്, വേറെന്ത് നോക്കാം നമുക്ക്. ഇപ്പൊ ഒരു ബുക്കിന്റെ പുറത്ത് എന്തിരിക്കുകയാണ്, പെന്നിരിക്കുകയാണ്, ബുക്കിന്റെ സെന്ററിൽ. ദ പെന്നീസ് സെന്റർ ദ ബുക്ക് എന്ന് പറയും. ഇവിടെ നമുക്ക് എന്ത് പറയാം, ദ പെന്നീസ് സെന്റർ ദ ബുക്ക്, ബുക്കിന്റെ സെന്ററിൽ പെന്നിരിക്കുകയാണ് അല്ലേ എന്ന് പറയാം. അപ്പൊ സെന്റർ എന്താണ്, മധ്യത്ത് എന്നുള്ള അർത്ഥം വരത്തക്ക രീതിയിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സെന്റർ ഉപയോഗിക്കുന്നത്. അടുത്ത് നമ്മളിവിടെ പുതിയ വേറൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ആണ്. ബിറ്റ്വീൻ മീൻസ് രണ്ടെണ്ണത്തിന്റെ ഇടയ്ക്ക്, സെന്റർ അല്ല ഉദ്ദേശിച്ചത്, സെന്റർ ഒരെണ്ണത്തിന്റെ മധ്യഭാഗത്ത്, ഇപ്പൊ പ്ലേറ്റിന്റെ മധ്യത്ത് നമ്മൾ ആപ്പിൾ കണ്ടല്ലോ, അതുപോലെ അതിൻ്റെങ്കിലും മധ്യഭാഗത്തായിട്ടിരിക്കുന്ന സെന്ററിൽ ഇരിക്കുന്നതാണ് നമ്മൾ ആ സെന്റർ കൊണ്ട്, മധ്യഭാഗത്തിരിക്കുന്നതിനാണ് സെന്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ബിറ്റ്വീൻ എന്ന് പറയുന്നത് രണ്ട് ഒബ്ജക്റ്റിന്റെ ഇടയ്ക്കിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിറ്റ്വീൻ എന്ന് പറയുന്നത്. രണ്ട് ഒബ്ജക്റ്റിന്, രണ്ട് സാധനങ്ങളിൽ, രണ്ട് ആൾക്കാരുടെ ഇടയിലിരിക്കുന്നു. അപ്പൊ ഇവിടുത്തെ പിക്ചർ നോക്കൂ, ദ ബേബി ഈസ് ബിറ്റ്വീൻ ഫാദർ ആൻഡ് മദർ. ഫാദറിന്റെയും മദറിന്റെയും ഇടയ്ക്ക് ഇവിടെ ആരിപ്പുണ്ട്, ബേബി ഇരിപ്പുണ്ട് അല്ലേ. അപ്പൊ അതാണ് ആ ബിറ്റ്വീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെന്ററിലല്ല, സെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒന്നിന്റെ മധ്യത്തിരിക്കുന്നതായിട്ടാണ്. ഇവിടെ എന്താണ്, രണ്ടു പേരുടെ ഇടയ്ക്കാണ് ആരിരിക്കുന്നത്, ബേബി ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ദ ബേബീസ് ബിറ്റ്വീൻ ദി ഫാദർ ആൻഡ് ദി മദർ എന്ന് പറയാം. അപ്പൊ അത് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ നമുക്ക് ഈ പിക്ചറിൽ തന്നിരിക്കുന്നതെന്ന് പറയുന്നത് എന്താണ്, സൈഡില് സെന്ററിലും ബിറ്റ്വീനുമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു മാറ്റും ഒരു റാറ്റും തന്നിട്ടുണ്ട് പിക്ചറിൽ, ഒരു മാറ്റും റാറ്റും. അപ്പൊ ഈ ഫസ്റ്റ് പിക്ചറിൽ ഈ മാറ്റിന്റെ സൈഡിലായിരിക്കുകയാണ്, എല്ലാവരും കണ്ടല്ലോ പിക്ചറ്, മാറ്റിന്റെ സൈഡിലാണ് ആരിരിക്കുന്നത്, റാറ്റ് ഇരിക്കുന്ന. ഫസ്റ്റ് പിക്ചറിൽ മാറ്റിന്റെ സൈഡിൽ റാറ്റ് ഇരിപ്പുണ്ട്. എന്നാൽ സെക്കൻഡ് പിക്ചറിൽ എന്ന് പറയുന്നത് എന്താണ്, ആ മാറ്റിന്റെ സെന്ററിൽ കയറി ഇരുന്നല്ലേ റാറ്റ്, എവിടെ ഇരുന്നു, ആ മാറ്റിന്റെ സെന്ററിൽ കയറിയിരുന്നു. അപ്പൊ സെന്റർ മനസ്സിലായല്ലോ, ഒരു വസ്തുവിന്റെ മധ്യഭാഗത്തായിട്ട്, അതാണ് സെന്റർ. അപ്പൊ സെക്കൻഡ് പിക്ചറിൽ റാറ്റ് സെന്ററിലാണ്. എന്നാൽ തേർഡ് പിക്ചറിൽ എന്ന് പറയുന്നത് രണ്ട് മാറ്റ് അവിടെ ഉണ്ട് അല്ലേ, രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, രണ്ട് മാറ്റ് ഉണ്ട് അല്ലേ, രണ്ട് മാറ്റിൻ്റെയും കൂടി ഇടയ്ക്ക്, മാറ്റിലല്ലേ ഇരിക്കുന്നത്, പിന്നെ എവിടെയാണ്, രണ്ടിൻ്റെയും ബിറ്റ്വീൻ, രണ്ടിൻ്റെയും നടുക്ക് അല്ലെങ്കിൽ മധ്യഭാഗത്തിന് നമ്മൾ എന്ത് പറയും, ഇടയ്ക്കെന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ബിറ്റ്വീൻ എന്ന് പറയും. അപ്പൊ സൈഡ് അറിയാലോ, വർത്താ ബസ്സിൻ്റെ ഒക്കെ സൈഡ് അല്ലേ, അമ്മയുടെ, നമ്മൾ റോഡൊക്കെ നടന്നു പോകുമ്പോൾ തന്നെ എന്താണ്, അമ്മയുടെ റോഡിൻ്റെ സൈഡിലൂടെ, അമ്മയുടെ ഒരു സൈഡിലേ നമ്മൾ നടന്നു പോകും, അമ്മയുടെ കൈ പിടിച്ച് സൈഡിലൂടെയല്ലേ പോകുന്നത്. അതുപോലെ എന്താണ് സെന്റർ, സെന്റർ എന്ന് വെച്ചാൽ ഏതിൻ്റെയെങ്കിലും ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ
മധ്യത്തെ അതാണ് സെന്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിറ്റ്വീൻ എന്ന് പറയുന്നത് രണ്ട് ഒബ്ജക്റ്റിന്റെ ഇടയ്ക്ക് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ബിറ്റ്വീൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പിക്ചർ വർക്ക്സ് എന്ന് പറയുന്നത്, ഒരു ട്രീ തന്നിട്ടുണ്ട്. ഫസ്റ്റ് പിക്ചറിൽ ഒരു ട്രീ എന്താണ്, ഡ്രാ ആൻഡ് കളർ എ ബലൂൺ അറ്റ് ദ സൈഡ് ഓഫ് ദ ട്രീ. ഒരു കോക്കനട്ട് ട്രീ തന്നിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ സൈഡിൽ ഒരു ബലൂൺ വരയ്ക്കുക. കോക്കനട്ട് ട്രീയുടെ സൈഡിലാണ് ബലൂൺ ഇരിക്കുന്നതെന്ന് കാണത്തക്ക വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബലൂൺ വരച്ച് അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറും എടുക്കുക. അപ്പൊ നെക്സ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഡ്രാ ആൻഡ് കളർ ആൻ ആപ്പിൾ ഇൻ ദ സെന്റർ ഓഫ് ദ സർക്കിൾ. സർക്കിൾ തന്നിട്ടുണ്ട്, സർക്കിളിന്റെ സെന്ററിൽ എന്ത് വരയ്ക്കുക, ഒരു ആപ്പിൾ വരയ്ക്കുക. ആപ്പിൾ വരയ്ക്കാൻ അറിയാലോ എല്ലാവർക്കും. അപ്പൊ എന്ത് ചെയ്യുക, സർക്കിളിന്റെ സെന്ററിലായിട്ട് ഒരു ആപ്പിൾ വരച്ച് അതിന് ആപ്പിളിന്റെ കളർ അറിയാലോ എല്ലാവർക്കും, ആ കളറും കൊടുക്കുക. അപ്പൊ ഫസ്റ്റ് പിക്ചറിൽ സൈഡിൽ വരണം ബലൂൺ, സെക്കൻഡ് പിക്ചറിൽ എവിടെ വരണം, സെന്ററിൽ വരണം, സർക്കിളിന്റെ സെന്ററിൽ ആപ്പിൾ വരണം. അടുത്ത തേർഡ് പിക്ചർ എന്ന് പറയുന്നത് എന്താണ്, ഡ്രാ ആൻഡ് കളർ എ ബോൾ ബിറ്റ്വീൻ ദ ടു ബാറ്റ്സ്. നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ബാറ്റ്സ് തന്നിട്ടുണ്ട് അല്ലേ, രണ്ട് ബാറ്റ്സിന്റെയും ഇടയ്ക്ക്, ബിറ്റ്വീൻ രണ്ടിന്റെയും ഇടയ്ക്ക് എന്ത് വരയ്ക്കുക, ബാറ്റ് ഉണ്ട്, പിന്നെ ഇനി എന്ത് വേണം നമുക്ക്, ആ ബോളും, ബോളും കൂടെ ഉണ്ടെങ്കിലല്ലേ കളിക്കത്തുള്ളൂ. അപ്പൊ നമ്മളൊരു ബോൾ വരച്ച് അതിനും എന്ത് കൊടുക്കുക, കളറ് കൊടുക്കുക. ബാറ്റിന്റെയും ബോളി ബാറ്റിന്റെ സൈഡിലല്ല വരയ്ക്കാനുള്ള, രണ്ട് ബാറ്റിന്റെയും സെന്ററിൽ എന്ത് വരയ്ക്കുക, ബോൾ വരച്ച് എന്ത് കൊടുക്കുക, കളറ് കൊടുക്കുക. പിന്നെ നമുക്ക് അടുത്ത വർക്കിലേക്ക് പോവാം. അടുത്ത വർക്ക് എന്തായിരിക്കും, നമ്മൾ 17 വരെയുള്ള നമ്പർ നെയിം പഠിച്ചല്ലോ അല്ലേ, 17 വരെ നമ്പർ നെയിം പഠിച്ചു, 15 വരെ ടെക്സ്റ്റിലും എഴുതി അല്ലേ. നമുക്ക് 17 കഴിഞ്ഞിട്ട് വരുന്ന നെക്സ്റ്റ് നമ്പർ നെയിം, നെക്സ്റ്റ് നമ്പർ ഏതാ, 17 കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ എന്ന് പറയുന്നത് 18 ആണ് അല്ലേ, 1818 ആണ്. അപ്പൊ അതിന്റെ നമ്പർ നെയിം എളുപ്പമാണ്, 8 എല്ലാവർക്കും അറിയാലോ എന്താണ്, 8 EIGHT 8 അല്ലേ, 8 നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്, EIGHT 8 വരെയായി. ഇനി എന്ത് ചെയ്യാം, 18 ഈനും കൂടെ ചെയ്യാം. നമ്മൾ നേരത്തെ എല്ലാത്തിലും 7 എഴുതി ടീനും എഴുതി അല്ലേ, 6 എഴുതി ടീനും എഴുതി 16, 7 എഴുതി ടീനും എഴുതിയപ്പോഴാണ് 17 എന്ന് വായിച്ചത്. എന്നാലും 18 എഴുതാൻ അത്രയും പോണ്ട്, 8 എഴുതിയിട്ട് EE എന്ന് കൊടുത്താൽ മതി. EE എന്ന് കൊടുക്കുമ്പോൾ എന്തായി, 18 EIGHT എന്ന് കൂടെ EIGHT പിന്നെന്താണ് EEN 18. ഇപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ പഠിച്ചു കഴിഞ്ഞല്ലോ, ഒരു 2 times കൂടെ പറയുമ്പോ 18 എന്തായി, ബൈ ഹാർട്ടായി. അപ്പൊ എന്ത് ചെയ്യുക, ഇത് കോളം ബുക്കില് ആ 1 page 18 സ്പെല്ലിംഗും കൂടെ എല്ലാവരും എഴുതി പഠിക്കുക. എന്താ നേരത്തെ ചേച്ചിമാർ പറയുന്നത് പോലെ എപ്പോഴും എന്തായി, സേഫായി ഇരിക്കുക. ധാരാളം ഇപ്പൊ ഉണ ചൂട് കാലമാണ്, ഒരുപാട് വെള്ളം കുടിക്കണം അല്ലേ, വെള്ളമൊക്കെ കുടിച്ച് ആ അച്ഛനും അമ്മയൊക്കെ പറയുന്നതനുസരിച്ച് വീട്ടിൽ സേഫായിരിക്കുക. നമസ്തേ.